പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അരിഫ് അറബിക് ടാലന്റ് ടെസ്റ്റിന്റെ സബ് ജില്ലാതല മത്സരത്തിന് ശേഷം ഇനി ജില്ലാതല മത്സരങ്ങളാണ് നടക്കാറുള്ളത്. അപ്പൊ അതിൽ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ജില്ലാതല ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെട്ട ഈ വർഷവും നമുക്കത് എങ്ങനെ വരും എന്നൊന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് നോക്കിയാലല്ലേ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? മൻ മാത മത്ത യോറഫ്. മൻമാതയും മത്തയും യോറഫ് അറിയപ്പെടുന്നത് അദവാത്തുൽ അജ്വിബ, അദവാത്തുൽ നസ്ബ്, അദവാത്തുൽ ഇസ്തിഫാമിയ, അദവാത്തുൽ ജർറ്. ഇവയെല്ലാം ചോദ്യവാക്കുകളാണ്. അദവാത്തുൽ ഇസ്തിഫാമിയ ആണ് കേട്ടോ, അഥവാ ചോദ്യം. മൻ മാത മത്ത അയിനേക്കില്ലേ, അതൊക്കെ ചോദ്യവാക്കുകളാണ്. പിന്നെ രണ്ടാമത്തെ എന്താണ്? അയ്യു യൗമിൻ നഹ്തഫിൽ യൗമ തഅലീമിൽ വതനി, ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. നവംബർ 5, സെപ്റ്റംബർ 5, യൂനിയോ 11, നവംബർ 11. ഏതാണ്? നവംബർ 11 കേട്ടോ. അപ്പൊ ഇതില് നവംബർ 11 ഉത്തരം വരുന്നത് കേട്ടോ. മൻ സലക തൊരീക്കൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തൊരീക്കൻ, ഒരു ഹദീസാണ് അല്ലെ. ആറ് അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചു അവൻ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഇലൽ ജന്ന, അർല് ഹെൽമ, ഹെൽമ എൽമ ഒന്നും അല്ല. ഓക്കെ. നാലാമത്തെ അലാമ യദുല്ലു ലൗ അഹ്മർ, ചുവന്ന നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മഷി, നടത്തം, വുഖൂഫ്, എന്താണ് നിക്കൽ, സുറായത്ത്, സ്പീഡ്, മുഹാത്ത്, ഫോൺ ചെയ്യൽ. ഏതാ ചുവപ്പ് നിറം? വുഖൂഫ്, നിർത്താൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അതെ. പിന്നെ അഞ്ചാമത്തെ മാഹിയ ഷജറത്തുർ റസ്മിയ ലിൽ ഹിന്ദി, ഇന്ത്യയുടെ ദേശീയ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? മത്താത്ത്, റബ്ബർ, ഷജറത്തു തമ്രുൽ ഹിന്ദ്, പുളി, അസബ്, തേക്ക്, ഷജറത്തു നാറജീൽ, തെങ്ങ്. ഏതാണ്? അസബ്, തേക്കാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. പിന്നെ ഫിനാ, അതിൻ്റെ അതേ അർത്ഥമാണ് സാഹത്ത്, മുറ്റം. ഹിവാർ എന്നാൽ എന്താണ്? സംഭാഷണം. ഹിവാറിന്റെ അതേ അർത്ഥത്തിൽ വരുന്നത് മുഖാറന, താരതമ്യം, മുഷാവറ, ചർച്ച ചെയ്യല്, മുജാഹദ, പരിശ്രമിക്കൽ, മുഖാതബ. ഇതാണ് ഉത്തരം. ഹിവാറിന്റെ അർത്ഥം കേട്ടോ, ചാറ്റ് ചെയ്യൽ, പരസ്പരം സംസാരിക്കുക എന്നർത്ഥം. പിന്നെ ഏഴാമത്തെ സമക്കിന്റെ ജമ്മാണ് അസ്മാക്ക്. അങ്ങനെ അങ്ങനെ ഞാമത്തും ജമ്മ്, നായിമ, ന്യാമ, നുഅമ, നഅമത്. ഞാമത്തും ജമ്മ്, നിഅമാണ്. മനസ്സിലായല്ലോ. ഇനി ബറിന്റെ ഓപ്പോസിറ്റ് ആണ് ബഹർ, കര, കടൽ. മുസ്രിഫ്, ദൂർത്തൻ. ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് പിശുക്കനാണ്, ബഹീൽ എന്നാണ് അതിന്. ബഹീൽ, പിശുക്കൻ. നസി, സ്വാദിഖ്, സ്വാബിർ ഒന്നുമല്ല. ഒൻപത് അരിബ്, ഡോണ്ട് വറി. ഡോണ്ട് വറി എന്നതിന്റെ അറബി എന്താണ്? മാഷാ അല്ലാ, മബ്രൂഖ്, ശുക്രൻ, മാ അലൈക്. മാ അലൈക് എന്നുള്ളതാണ് ഡോണ്ട് വറി എന്നുള്ളത്. മാഷാ അല്ലാ, നമ്മൾ സന്തോഷം കാണുമ്പോൾ, മബ്രൂഖ്, ഒരു ഒരു ഒരാൾക്കൊരു സമ്മാനം കിട്ടുമ്പോൾ ശുക്രൻ, നന്ദി പറയുന്നു. പത്തെന്താണ്? ഫി അയ്യി യൗം സനത്തിൻ ബദഅ ഇഹ്തിഫാലു യൗമുൽ ആലമീ ലിൽ ലുഗത്തിൽ അറബി, അറബി ഭാഷയുടെ അറബി ഭാഷാ ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 2010 ഡിസംബർ 11 മുതലാണ് അത് ആരംഭിച്ചത്. സി ആണ് ഉത്തരം കേട്ടോ, സി ആണ്. ഇനി 11-ാമത് ചോദ്യം, മത്താ ഹസരത്തിൽ ലുഗത്തിൽ മലയാളമിയ അല മക്കാനത്തിൻ ലുഗത്തിൻ അവീമ, മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠപാദ പദവി കിട്ടിയത് എപ്പോഴാണ്? 2014, 2012, 2013, 2015. 2013 ശ്രേഷ്ഠപാദ പദവി ആൾക്ക് കിട്ടിയത്, മലയാളത്തിന് കിട്ടിയത്. 12-ാമത്തെ ചോദ്യം, മാഹി അൽവാനു ആലമിൽ ഹിന്ദ്, ഇന്ത്യയുടെ കൊടിയുടെ നിറം എന്താണ്? സഫ്രാൻ, അസ്വദ്, അസറഖ്. ഇതല്ല സഫ്രാൻ, അബിയൽ, അഹ്ലർ. ഇതാണ് കളർ. സഫ്രാൻ കുങ്കുമവും വെള്ളയും പച്ചയും ആണല്ലേ ഇന്ത്യയുടെ കൊടിയുടെ നിറം, വേറൊന്നുമല്ല കേട്ടോ. പിന്നെ മൻ ഹുവ റഈസുൽ ലജ്നത്തുൽ ഇൻതിഖാബാത് അൽ ഹിന്ദി ഹാലി, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നാണ്? ഡി ആണ്, രാജീവ് കുമാർ ആണ് ഇപ്പോഴത്തെ ആള്. ഇത് ഓരോ സന്ദർഭത്തിലും വർഷത്തിനനുസരിച്ച് ആൾ മാറുമ്പോൾ പേര് മാറും കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ 2022 ചോദിക്കുമ്പോൾ രാജീവ് കുമാർ ആയിരുന്നു, ഇപ്പൊ ആരാണെന്ന് നമ്മൾ നോക്കണം. 14, മൻ സുമ്മിയ അബുൽ കലാം ആസാദ് ബി ഇമ്രാതൂർ തഅലീം,
അബുൽ കലാം ആസാദിനെ വിദ്യാഭ്യാസത്തിന്റെ ചക്രവർത്തി ഇമ്രാത്തൂർ തൈലം എന്ന് വിളിച്ചത് ആര്? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, രാജേന്ദ്ര പ്രസാദ്. മഹാത്മാഗാന്ധിയാണ് അദ്ദേഹത്തെ ഇമ്രാത്തൂർ തൈലം എന്ന് വിളിച്ചത്. 15. ഇഖ്തറ തൊക്കുമൽ ഖാത്തെ, താഴെയുള്ളതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. അജ്മൽ തഹാനി ജായിസ, അല്ലേ, സമ്മാനം കിട്ടുമ്പോൾ അജ്മൽ തഹാനി പറയും. അൽഫ് മബറൂഖ് മർദ്, രോഗം വരുമ്പോൾ കൊള്ളാമെന്ന് പറയും, പറയോ. അപ്പൊ ഇതാണ് തെറ്റായ എന്താണ് ജോഡി, തൊക്കുമൽ ഖാത്തെ. ബാറക്കല്ലാഹു ഫീക്ക്. കല്യാണം, സെഹലത്തുൻ സഈദ, യാത്ര. ഹാദിഹി ഇഷാറത്തുൻ, ഈ 16th ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം അത് നമ്മൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യാണ്. ഈ ചോദ്യം ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഏതോ ഒരു ചിഹ്നം ഉണ്ടായ ഒരു ചിത്രം ഉണ്ടായിരുന്നു, ആ ചിത്രത്തിന് അനുയോജ്യമായ വാക്ക് ഏതാണെന്നാണ് കണ്ടെത്താൻ, അത് ഉണ്ടായില്ല, അപ്പൊ അത് ഒഴിവാക്കി. പിന്നെ മാ ഇസ്മുൽ ഖുറത്തുർ റസ്മി അലി കസിൽ ആലമി ഖത്തർ, ഖത്തറിലെ വേൾഡ് കപ്പിലെ പന്തിന്റെ ഔദ്യോഗിക പേരെന്താണ്? ജബുലാനി, റിഹല, റഹ്മത്ത്, ബ്രോസ്ക. റിഹലയായിരുന്നു, റിഹല. റിഹല എന്നാൽ ഒരു കത്തിന്റെ ബോളിന്റെ പേരാണ്. പിന്നെ 18th, മൻ യൂറഫ് ബി ഹുജ്ജത്തുൽ ഇസ്ലാം, ഹുജ്ജത്തുൽ ഇസ്ലാം എന്നറിയപ്പെടുന്നത് ആരാണ്? ഇമാം ഷാഫി, ഇമാം അബു ഹനീഫ, ഇമാം റാസി, ഇമാം ഗസാലി. ഇമാം ഗസാലിയാണ് ഹുജ്ജത്തുൽ ഇസ്ലാം ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി 19th, ഉംലത്ത് ജോർദാൻ, ജോർദാനിന്റെ കറൻസി ഏതാണ്? റിയാല്, ദിർഹം, ദീനാർ, ലിറ. ദീനാർ ആണ് ജോർദാനിന്റെ കറൻസി ട്ടോ. പിന്നെ ഇഅറാബ് ഫായിൽ, ഫായിലിന്റെ ഇഅറാബ് അതായത് ഇതിന് കൊടുത്ത ഹർക്കത്ത് ഏതാണ്? റഫാണോ, നസ്ബാണോ, ജറാണോ, ജസ്മാണോ? റഫ് അഥവാ ലമ്മ് കേട്ടോ. റഫ് ആണ് ഫായിലിന്റെ അടയാളം, അല്ല, ഈ ഫായിലിന്റെ അടയാളം റഫാണ്. 21st, ദഹബ മുഹമ്മദിൻ ഇലൽ മദ്രസ, മുഹമ്മദ് മദ്രസയിലേക്ക് പോയി. ഹാദിഹി, ഇത്, ഈ സെന്റൻസ് ജുംല ഇസ്മി ആണോ, ജുംല ഖബരിയ, ജുംല ഫഅലിയ, ജുംല നഹിയ? ഏതാണ്? ഫഅല കൊണ്ട് തുടങ്ങിയത് കൊണ്ട് ജുംല ഫഅലിയ. ഓക്കേ അല്ലേ. പിന്നെ 22, അൽഹൽ ജവ്വു, ജവ്വു ആയി തീർന്നു. ആയി ബാരിദ്, അലഹ വന്നു കഴിഞ്ഞാൽ കാനാവാഹ്വാത്ത്, അപ്പൊ ജവ്വിന് ശേഷമുള്ള ഖബർ, ഖബറിന് ഫതഹ തൻവീൻ ആകണം. ഏതാണ് ഇതില്? ബാരിദൻ എന്നുള്ളതാണ്. ശരി. 23, ഇസ്മുൽ കാമിൽ, ഇസ്മുൽ വാലിദ്, താരീഖുൽ മീലാ, ഈ കാര്യങ്ങളൊക്കെ മിൻ അജിസ, എന്തിന്റെ ഘടകങ്ങളാണ്? മുഫക്കിറ, ഡയറി, റിസാല, കത്ത്, ബയാനാത്ത് ഷഹ്സിയ, ബയോഡാറ്റ. ബയോഡാറ്റയുടെ ഘടകങ്ങളാണ് ഇസ്മുൽ കാമിൽ എന്നൊക്കെ, അല്ലെ, ഇവിടെയല്ലേ. 24, മാഹിയ ഹുറൂഫ് ജംഉ മുഅന്നസ് സാലിം, ജംഉ മുഅന്നസ് സാലിമിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? അല്ലേ, ഏതാണ്? തഹദ്ദിയത്തും തഹദ്ദി, തഹദ്ദിയാത്ത്, അല്ലേ, അലിഫും തായും ചേർന്നിട്ടാണ് നമ്മൾ ജംഉ മുഅന്നസ് സാലിം ഉണ്ടാക്കുന്നത്. അപ്പൊ അലിഫും തായാണ് വരേണ്ടത്. 25th, നൂറ് ഡാഷ് ഹാർ, നൂറ് എന്ന് വെച്ചാൽ വെട്ടം, ഹാർ എന്ന് വെച്ചാൽ ചൂട്. അപ്പം എന്തിൻ്റെ വെട്ടമാണ് ചൂടുള്ളത്? നൂറു ഷംസു, ഷംസ, ഷംസി, ഷംസ്. ഏതാ ശരി? മുലാഫിലേഹിയാണ്, മുലാഫിലേഹി കസറുള്ളത് അല്ലേ. അപ്പം നൂറു ഷംസി എന്നുള്ളത് മാത്രമാണ് ശരിയാവുകയുള്ളൂ. ഓക്കെ അല്ലേ. ഇത്രയാണ് കഴിഞ്ഞ വർഷത്തെ അലിഫിൻ്റെ ഹൈസ്കൂൾ ലെവലുള്ള, ഡിസ്ട്രിക്ട് ലെവലുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾ ഇനിയും വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി തയ്യാറാവുക, നന്നായി തയ്യാറായ സ്കോർ ചെയ്യാൻ പറ്റും. ജനറൽ ക്വസ്റ്റ്യൻസും മറ്റു ക്വസ്റ്റ്യൻസും ഒക്കെ നന്നായി നോക്കുക. ഇതിൽ ഈ ചാനലിൽ തന്നെ അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേയധികം എന്താണ് ക്വസ്റ്റ്യൻസും മോഡൽസും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ നോക്കാം. അതുപോലെ തന്നെ അറബിക് എജു വെബ് ഡോട്ട് ഇൻ എന്ന പേരിലൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിലും നിങ്ങൾക്ക് PDF രൂപത്തിൽ കുറേയധികം ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നോക്കാം, തയ്യാറാവുക. ഇൻഷാ അള്ളാഹ്. അപ്പോൾ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.